സൃഷ്ടിപ്പ് സ്വപ്നം കണ്ട് ആശയങ്ങൾ പറഞ്ഞിട്ടുള്ള ഭൗതികവാദം എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടു പോയത് എന്നത് ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ചരിത്രത്തിൽ കൊസാംബിയെ പോലെയുള്ള ആളുകളെ സംഭാവന ചെയ്യാൻ ഭൗതിക ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എഫ് ഡബ്ല്യു ടൈലർ പോലെയുള്ള സാമൂഹ്യ ശാസ്ത്ര വിശാരദന്മാരെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആർ ടി വിനാഗിലെ പോലെയുള്ള സൈക്കോളജിസ്റ്റുകളെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേ സംഭാവന തന്നെയാണ് ചേർത്ത് വെച്ചുകൊണ്ട് ബാർബാറ സ്മോക്കറേയും ബർട്ടൺ റസ്സലിനെയും ഭൗതികവാദം സമ്മാനിച്ചത്. സ്വകാര്യ സ്വത്ത് എന്ന വൃത്തപരിധിയിലേക്ക് എല്ലാത്തിനെയും ചുരുക്കിക്കെട്ടി വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും എന്തിനേറെ പുത്രഭദ്രതപ്പോഴും സ്വകാര്യ സ്വത്തിലേക്ക് ചുരുക്കിക്കെട്ടുകയായിരുന്നു യഥാർത്ഥത്തിൽ ഭൗതികവാദം ചെയ്തത്. മതം പ്രവേശിക്കാൻ സാധ്യതയുള്ള അരണ്ട വെളിച്ചത്തിൽ പോലും അവർ കുട്ടിയടച്ചു. മതാദർശങ്ങളിൽ എത്തിപ്പാടി നോക്കാൻ സാധ്യതയുള്ള ചെറിയ നെറുപ്പോട് പോലും അവർ കുട്ടിയടച്ചു. അതിന്റെ പരിണിത ഫലം ഏഴ് നൂറ്റാണ്ടോടെ ഒരു പ്രത്യേക ശാസ്ത്രം ആശയതലത്തിൽ ചിന്ന ഭിന്നമായി പോയി എന്നാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. മതരഹിതമായ മാനവികതയെയോ മതരഹിതമായ സമൂഹത്തെയോ അന്വേഷണ വിധേയമാക്കിയാൽ പിന്നീട് നമുക്ക് പരിശോധിക്കാൻ കഴിയുന്നത് ഹ്യൂമനിസത്തിന്റെയും ലിബറലിസത്തിന്റെയും ചരിത്രഭാഗങ്ങളാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾ ഈ അഭിപ്രായം ഉള്ളവരാണ് എന്ന നിലക്കല്ല ഞാൻ പറയുന്നത്. ഈ പ്രമേയത്തിന്റെ വർത്തമാനകാല പ്രസക്തി എത്രയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ മാത്രമാണ്. ഏറ്റവും പ്രധാനമായി സ്വാതന്ത്ര്യമാണ് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലിബറലിസം കടന്നു വന്നത്. ഇന്ത്യയിൽ ഹിപ്പി സംസ്കാരം എന്ന പേരിൽ വന്നു, ഹ്യൂമനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വന്നു. പക്ഷെ അവിടങ്ങളിൽ വന്നു ധാർമ്മികതയെ മാനവികതയെ നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധ്യമാകാതെ പോവുകയായിരുന്നു. ആധുനികരായ സ്ത്രീവാദികൾ ഫെമിനിസ്റ്റുകളായ ആളുകളൊക്കെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വല്ലാതെ ബഹളം വയ്ക്കുന്നവരാണ്. ഒരാവിശ്വാസ സ്വാതന്ത്ര്യം എന്ന നിലയ്ക്ക് ആ അഭിപ്രായത്തിൽ നമുക്ക് എതിരു പറയാൻ കഴിയില്ല. ജോഡി ബട്ട്ലർ ഒരു ഫെമിനിസ്റ്റ് ആശയത്തെ സമർപ്പിച്ചിട്ടുള്ള വെസ്റ്റേൺ പ്രതിനിധിയാണ്. ഒരു പെണ്ണും പെണ്ണായി ജനിക്കുന്നില്ല എന്നതാണ് അവരുടെ കണ്ടുപിടുത്തം. അവളെ പെണ്ണാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്നതാണ് അവരുടെ കണ്ടുപിടുത്തം. പെണ്ണായി വളരണമെന്ന് ആഗ്രഹിക്കുന്നത് പുരുഷനാണ്. അതുകൊണ്ട് ആ പെണ്ണിനെ ശാരീരികമായ വ്യത്യാസങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച് അവരെ പെണ്ണായി വളർത്തിയെടുക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ പുരുഷാധിപത്യ പ്രത്യേക ശാസ്ത്രങ്ങൾ നിർവഹിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പെണ്ണ് പെണ്ണായി ആണ് ആണായി മാറേണ്ടി വരും. ആണ് ഇടപഴകുന്നിടത്ത് പെണ്ണിന് വരാൻ കഴിയാതെ വരും ചിലയിടങ്ങളിൽ. ആണ് മറയ്ക്കുന്നത് ആണ് മറക്കാതിരിക്കുന്നത് പെണ്ണ് മറക്കണമെന്ന് അവൻ ശഠിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരും പെണ്ണായി ജനിച്ചിട്ടില്ല, പെണ്ണായി മരിക്കുകയും ചെയ്യരുത്. ഒരു നല്ല സൗകര്യമുള്ള ആശയമാണെന്നൊക്കെ കരുതി ആളുകൾ ഇതിന്റെ പിന്നാലെ പോകണം. പക്ഷെ അതുവഴി ഉണ്ടാകുന്ന ദുരന്തം
കുടുംബം തകരുന്നു, ധാർമ്മികത തകരുന്നു, സ്ത്രീ സ്വത്വം പോലും തകർന്നു പോകുന്നു. നേരത്തെ ശാസ്ത്രീയ രംഗത്താണ് രേഖപ്പെടുത്തിയ ചാൾസ് ഹംഫ്രി രചിച്ചിട്ടുള്ള അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചിട്ടുള്ള പുസ്തകം രണ്ടെണ്ണമായിരുന്നു. ഒന്ന് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷന്റെ ചെയർമാൻ എഴുതിയിട്ടുള്ള ഫാദർലെസ് അമേരിക്കയും, രണ്ട് ഫൈനൽ എക്സിറ്റുമാണ്. 1968 ഒരു വിപ്ലവം നടന്നിരുന്നു പാശ്ചാത്യ ലോകത്ത്. അത് സ്റ്റുഡൻസ് റവല്യൂഷൻ എന്നും സെക്സ് റവല്യൂഷൻ എന്നും ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലക്ഷ്യം മറ്റൊന്നും ആയിരുന്നില്ല, തങ്ങൾക്ക് വിവാഹപൂർവ്വ ബന്ധം അനുവദിക്കണമെന്നതിനായിരുന്നു വിദ്യാർത്ഥികൾ സമരം ചെയ്തത്. ആ സമരത്തിന്റെ ആശയങ്ങൾ അംഗീകരിച്ചാലും ശരി, മാതാപിതാക്കൾ യാഥാസ്ഥികരായി, മക്കൾ സ്വതന്ത്രവാദികളായി പാശ്ചാത്യ ലോകത്ത് ജീവിക്കുന്നൊരവസ്ഥ വന്നു. ഒരു വർഷം 13 ലക്ഷത്തിലധികം കുട്ടികൾ ആരാണെന്നറിയാതെ പിറവിയെടുക്കുന്നുണ്ട് അമേരിക്കയിൽ. അമേരിക്കൻ പട്ടണത്തിൽ എന്നത് കണക്കുകൾ രേഖപ്പെടുത്തിയതാണ്. മതമില്ലാത്ത ധാർമ്മികതയുടെ ജീവിത സൗകര്യത്തിന്റെ സ്വപ്നപൂർത്തീകരണത്തിന് വേണ്ടി അധ്വാനിച്ചിട്ടുള്ള ഹ്യൂമനിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ലഭ്യമായത് സ്വത്വം നഷ്ടപ്പെട്ട ഒരു സമൂഹതയാണ്. പെങ്ങളെ പരിഗണിക്കുന്നതിന് പകരം പെങ്ങളുടെ പെണ്ണിനെ പരിഗണിക്കുക, മാതാവിനെ പരിഗണിക്കുന്നതിന് പകരം മാതാവ് പ്രതിനിധീകരിക്കുന്ന പെണ്ണിനെ പരിഗണിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് ആധുനിക ഫെമിനിസ്റ്റ് ഭ്രാന്ത സമൂഹം തിരിച്ചുപോയി. ലൈംഗികതയ്ക്കപ്പുറത്ത് മാനവികതയുണ്ടെന്ന് പഠിപ്പിക്കാൻ അവർക്ക് സാധ്യമായില്ല. സ്ത്രീ എന്ന് പറയുന്നത് ഒരു വസ്തുവായി പരിഗണിച്ചു. പടിഞ്ഞാറും കിഴക്കുമാണ് തായ്ലൻഡും അമേരിക്കയും ഉള്ളത് ഒരു പരിധിവരെ ഭൂപടത്തിൽ. പടിഞ്ഞാറെന്ന് കിഴക്കോട്ടുള്ള ദൂരം എത്രയാണ് എന്നതല്ല പ്രശ്നം. അമേരിക്കയിലെ 50% വരുന്ന ആളുകൾ തായ്ലൻഡ് ദ്വീപം തിരിച്ചു പോകുന്നവരാണ് സെക്സ് ടൂറിസം ആസ്വദിക്കാൻ. ഓർഗാനിസം ഓറിയന്റഡായ ഒരു സമൂഹത്തെയാണ് ഹ്യൂമനിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞത്. അമ്മയാരെന്നറിയാത്ത, മാതാമാരെന്നറിയാത്ത, ബന്ധങ്ങളോ കടപ്പാടുകളോ ഇല്ലാത്ത, സാമൂഹിക പ്രതിബദ്ധതയില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ ഹ്യൂമനിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കോ ലിബറലിസ്റ്റ് മൂവ്മെന്റുകൾക്കോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ചെറിയ ചെറിയ അടിയന്തരങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കൂടി വരികയും ഹിപ്പി സംസ്കാരം എന്ന പേരിൽ പരിചയപ്പെടുകയും ചെയ്തു. മതരഹിത സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുമ്പോൾ ഒരു പുതിയ മാനവികതയും ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും സംസ്കാരത്തിന്റെ രംഗത്ത് ഉണ്ടാക്കാൻ കഴിയുമെന്ന സ്വപ്നം ചരിത്രത്തിലൂടെ പൂർത്തീകരിക്കാൻ സാധ്യമായിട്ടില്ല എന്നതാണ് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡെമോക്രസി പോയി ഫോണോക്രസിയാണ് അമേരിക്കയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ എഴുതിയിട്ടുണ്ട്. ജനാധിപത്യം നഷ്ടപ്പെട്ടിടത്ത് രതിശാസ്ത്രമാണ്, രതിയാധിപത്യമാണ് അമേരിക്കയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഈ അഭിപ്രായത്തിന്റെ രത്ന ചുരുക്കം. ചരിത്രത്തിലൂടെ മതമില്ലാത്തൊരു സമൂഹത്തെ കുറിച്ചുള്ള അന്വേഷണം നടത്തുമ്പോ മതത്തിന്റെ ചെറിയ അംശങ്ങളെപ്പോലും യാഥാസ്ഥികമായ രേഖകളിലേക്ക് ഉപയോഗിച്ചിട്ടുള്ള ആളുകളെ കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പിന് ആവശ്യമാകുന്നത്
നിബന്ധനകളില്ലാത്ത സ്വാതന്ത്ര്യമല്ല. സാമ്പത്തികമായ ഏതെങ്കിലും തരത്തിലുള്ള വിനിമയ പ്രക്രിയകളിലെ മാനദണ്ഡങ്ങളല്ല. ഒരു സമൂഹത്തിന് ആവശ്യമുള്ളത് ധാർമ്മികതയാണ് എന്നത് മതം പഠിപ്പിക്കുമ്പോ മതം ഒരിക്കലും കറുപ്പായി മാറുന്നില്ല. എന്താണ് മതത്തിന്റെ പ്രസക്തി എന്ന ചോദ്യത്തിന്റെ ഉത്തരം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള രണ്ടു പ്രത്യേക ശാസ്ത്രങ്ങളെയോ രണ്ടു പ്രദേശങ്ങളെയോ ചരിത്രം പഠിച്ചാൽ മാത്രം മതി. മതം വേണോ വേണ്ടയോ എന്നതിന്റെ ഉത്തരം അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മതം എന്ന് പറയുന്നത് ഏതെങ്കിലും വർഗങ്ങളുടെയോ പ്രസ്ഥാനങ്ങളുടെയോ ആശയധാരയല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയണം. മതമെന്നത് മനുഷ്യന്റെ നിലപാടാണ്. മതമെന്നത് മനുഷ്യന്റെ ജീവിതക്രമമാണ്. മതമെന്നത് മനുഷ്യന്റെ സംസ്കാരമാണ്. മതമെന്നത് മനുഷ്യന്റെ തീരുമാനത്തിന്റെ അടയാളമാണ്, അവലംബമാണ്. മതമെന്നത് മനുഷ്യന്റെ അത്താഴികയാണ്. മതമില്ലാത്തൊരു സമൂഹത്തിന് നേരത്തെ പറഞ്ഞതൊന്നും പ്രായോഗികമായി സമർപ്പിക്കാൻ കഴിയില്ല. മനുഷ്യനായി എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഈ കാലഘട്ടത്തിൽ വളരെ കൂടുതൽ നമുക്ക് പറയാൻ കഴിയും. മനുഷ്യനെ ഇന്ന് ഏറ്റവും പ്രധാനമായി നാല് പ്രശ്നങ്ങളാണ് അവന്റെ മുന്നിലുള്ളത്, അല്ലെങ്കിൽ നാല് ഭാഗങ്ങളിലാണ് ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത്. മതരഹിതമായ സമൂഹം, മതമില്ലാത്തൊരു സമൂഹം, മതമാവശ്യമില്ല എന്ന് പറഞ്ഞൊരു സമൂഹം. ഇതാണ് ലോകത്തിൽ എന്താണ് സംഭാവന ചെയ്യാൻ സാധ്യമായത് എന്നതിന്റെ ചില ഉദാഹരണങ്ങളാണ് ആദ്യ ഭാഗത്ത് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മതം എങ്ങനെയാണ് പ്രസക്തിയാകുന്നത്, പ്രസക്തമാകുന്നത്, മതം എന്താണ് എന്ന് പറയാനുള്ളത് എന്ന് രണ്ടാമത്തെ ഭാഗം പരിശോധിക്കുമ്പോ മനുഷ്യനെ കുറിച്ച് പറയേണ്ടി വരും. ഇന്ന് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഗുണമോ ദോഷമോ നാലെണ്ണമാണ്. ഒന്ന്, ഏറ്റവും കൂടുതൽ കൾച്ചറൽ സ്ലേവറി, സാംസ്കാരികമായ അടിമത്വം അനുഭവിക്കുന്നവനാണ് മനുഷ്യൻ. ഹിന്ദുവിന് ഒരു സംസ്കാരമുണ്ട്, ക്രൈസ്തവനുണ്ട്, മുസ്ലിമിനുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്, സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്കുണ്ട്. പക്ഷെ ഇന്ന് പരസ്പരം വെള്ളം ചോരാത്ത അവകളെയായി ഓരോ മതത്തിന്റെയും സംസ്കാരങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്ന സന്ദർഭം, ഇന്ന് ഓരോ സംസ്കാരങ്ങളും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ കൂടിക്കലർന്നിരിക്കുന്നു എന്നതാണ് നാം കാണുന്നത്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അവരിടപഴകുന്ന വിവിധ പ്രദേശങ്ങളിലുള്ള, വിവിധ നാടുകളിലുള്ള, വിവിധ മതവിശ്വാസികളിലുള്ള സംസ്കാരം മെല്ലെ മെല്ലെ അവനിലേക്ക് ഇരച്ചിരച്ച് കയറുന്നത് ഹൈന്ദവരിലും ക്രൈസ്തവരിലുമുണ്ട്. ഒന്നുകൂടി പറയട്ടെ, നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയക്കാർ അവർക്ക് പോലും അവർ പ്രതിനിധീകരിക്കുന്ന പഴയകാല പൈതൃക സംസ്കാരത്തെ കൃത്യമായി പകർത്തിയെടുക്കാനോ പ്രവൃത്തി മനത്തിൽ കൊണ്ടുവരാനോ സാധിക്കുന്നില്ല. ആശയതലത്തിൽ മാർക്സിസം പരാജയപ്പെട്ടിട്ടുണ്ട്. ആശയതലത്തിലുള്ള മാർക്സിസ കാണുന്നില്ല, പ്രായോഗികമായ മാർക്സിസത്തെയാണ് കാണുന്നത്. ആശയതലത്തിലെ കോൺഗ്രസിനെ കാണുന്നില്ല, പ്രായോഗിക തലത്തിലെ കോൺഗ്രസിനെയാണ് കാണുന്നത്. ആശയതലത്തിൽ ചരിത്രത്തിലുള്ള നല്ല രീതിയാണ് മുസ്ലിം പ്രസ്ഥാനീയ പ്രസ്ഥാനത്തെ കാണുന്നില്ല, പ്രായോഗികമായ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തെയാണ് കാണുന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാംസ്കാരിക സംഘടനകൾക്കും മതസംഘടനകൾക്കും പോലും വേർതിരിയേണ്ട സംസ്കാരങ്ങൾ ഇടകലർന്ന സംസ്കാരമായി മാറിയിട്ടുള്ള ഒരു സന്ദർഭമുണ്ട്. എന്റെ സംസ്കാരത്തിൽ ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഞാൻ എങ്ങനെ മുടി വാർന്നു വയ്ക്കണം, ചീകി വയ്ക്കണമെന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഏത് വസ്ത്രം ധരിക്കണമെന്ന് എനിക്ക് നിർവചിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഏത് വാഹനം ഉപയോഗിക്കണമെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. എന്റെ വീടിന്റെ പ്ലാൻ എങ്ങനെ ആയിരിക്കണമെന്ന് എനിക്ക് നിർവചിക്കാൻ കഴിയുന്നില്ല, നിശ്ചയിക്കാൻ കഴിയുന്നില്ല. എന്റെ ഭാര്യ ആരായിരിക്കണമെന്ന് പോലും ഒരു സംസ്കാരം എന്ന നിലയ്ക്ക് അടയാളപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ സാംസ്കാരികമായ അടിമത്വം മനുഷ്യനെ വലിയ
നിയമമാക്കിയിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. രണ്ടാമത്തേത് സ്പിരിച്വൽ വാക്വം, ആത്മീയതയുടെ ശൂന്യത. ഇന്ന് യഥാർത്ഥത്തിൽ നമ്മെ അഭിമുഖീകരിക്കുന്നു. ആത്മീയതയിൽ ലോകത്ത് ധാരാളമുണ്ട്, ആത്മീയതയിൽ ലോകത്ത് ധാരാളമുണ്ട്. പക്ഷേ ഇന്ന് ആത്മീയത തൊഴിലുറപ്പ് പദ്ധതിയാണ്. മതം എന്ന് പറയുന്നത് പലപ്പോഴും തൊഴിലുറപ്പ് പദ്ധതിയാണ് അല്ലേ? തൊഴിലുറപ്പ് പദ്ധതിയുടെ ആയുധങ്ങളാണ് ആത്മീയത എന്ന് പറയേണ്ടി വരുന്നു. ആത്മീയതയ്ക്ക് ഇവിടെ എവിടെയും കുറവില്ല. പക്ഷേ ആത്മീയത അർത്ഥം ചോർന്നു പോയ അവസ്ഥയിൽ പരിഗണിക്കുന്നു. ആത്മീയത എന്ന് പറയുന്നത് വാണിഭമായി കച്ചവടമായി എന്ന് കാണാൻ കഴിയുന്നു. രതി വൈകൃതങ്ങളുടെ പേരിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ആത്മീയ ആചാര്യരുമായി അഭിമുഖം നടത്തിയപ്പോൾ കേരളത്തിലെ ഒരു പത്രപ്രവർത്തകനോട് ആ വ്യക്തി സംസാരിച്ചത് ഞാൻ ആത്മീയമായ ഒരു പ്രവർത്തനമാണ് നിർവഹിച്ചത് എന്നതാണ്. പരസ്ത്രീകളുമായി ശരീര സമ്പർക്കത്തിൽ ഏർപ്പെട്ട് കയ്യാമം വെച്ച് കൊണ്ടുപോകുന്ന ആത്മീയ ആചാര്യരെ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന മാധ്യമക്കാരോട് ഞാൻ ചെയ്തത് തിന്മയല്ല, മറിച്ച് മതപരമായ ധർമ്മമോ ആത്മീയമായ ഒരു പ്രവർത്തനമോ ആണ് എന്ന് അഭിപ്രായപ്പെടുകയായിരുന്നു. മനുഷ്യന്റെ മനസ്സ് ആഗ്രഹിക്കുന്ന മലിനമായ ഏത് വികാരങ്ങളെയും ആത്മീയതയുടെ അച്ചുതണ്ടിൽ വെച്ച് കെട്ടിയെടുക്കുകയും ആത്മീയതയുടെ പായയിൽ തിരിച്ച് സഹകരിക്കുകയും ചെയ്യുന്ന ആചാര്യന്മാരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയൊരു മതമുണ്ടത്ര, ഇങ്ങനെയൊരു ആത്മീയതയുണ്ടത്ര. സംസ്കൃതത്തിൽ അതിന് പ്രത്യേകമായ ഒരു പേരുമുണ്ട്, എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നില്ല. അതാണ് ഞാൻ നിർവഹിച്ചത്. എന്താണ് അതിന്റെ പ്രത്യേകത? വിവിധ സ്വഭാവവും വിവിധ വർണ്ണവും വിവിധ രൂപവുമുള്ള സ്ത്രീകളുമായി ശരീര സമ്പർക്കത്തിൽ ഏർപ്പെട്ട് ആനന്ദ ഉല്ലാസത്തിലൂടെ ആത്മീയ സാക്ഷാത്കാരം നടത്തുന്നു. നടത്തേ ആത്മീയത. ഇംഗ്ലീഷ് ഭാഷയിൽ അറിയപ്പെടുന്ന ഒരു പുസ്തകമുണ്ട്, ബൈ ദ പ്രീസസ് ടു ദ റിയലൈസേഷൻ. സ്വതന്ത്ര ലൈംഗികതയിലൂടെ ആത്മസാക്ഷാത്കാരം. പേരുകൾ പറയാൻ അറിയാത്തത് കൊണ്ടല്ല, പറയുന്നത് ഉചിതമല്ല എന്നതുകൊണ്ടാണ്. ബുദ്ധിയുള്ള ആളുകൾ, അന്വേഷണ ഗൗരവമുള്ള ആളുകൾ പരതി നോക്കുക. ബൈ ദ പ്രീസസ് ടു ദ റിയാലിറ്റി റിയലൈസേഷൻ. പല സ്ത്രീകളുമായി ശരീര സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതിലൂടെ നിങ്ങൾക്ക് ആത്മീയത നേടിയെടുക്കാൻ സാധ്യമാണെന്ന് മലയാളി വലിയ വായു വിളിച്ചു പറയുന്ന ആത്മീയ ആചാര്യന്മാരുണ്ട്. അത് ആത്മീയതയാണോ എന്ന് തിരിച്ചറിയണം. നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യന്റെ മനസ്സ് പ്രതികരിക്കേണ്ട ശരിയായ ആത്മീയതയുടെ എല്ലാ ആശയങ്ങളും കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മുടിക്കച്ചവടം നടത്തുന്ന ആളുകളും ഈ ആത്മീയതയെ തൊഴിലുറപ്പ് പദ്ധതിയായി പരിഗണിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ആ തൊഴിലുറപ്പ് തൊഴിലാളികളായ ആളുകൾ വരുമാനത്തിന്റെ പേരിൽ നടക്കുന്ന തർക്കമല്ലാതെ കേശവാനിപത്തിന്റെ എതിരികളെ നവോത്ഥാന പ്രസ്ഥാനത്തിൽ നോക്കിക്കാണാൻ കഴിയില്ല. ആത്മാർത്ഥതയില്ല എന്ന അർത്ഥത്തിലല്ല. തൊഴിലുറപ്പ് പദ്ധതിയുടെ ആൾക്കൂട്ടം നടത്തുന്ന വരുമാനത്തിന് വേണ്ടിയിട്ടുള്ള കടിപിടിക്കപ്പുറത്ത് ആത്മീയതയുടെ വ്യാപാരത്തെ തെറ്റ് ശരി എന്ന് നിർവചിക്കാൻ പലപ്പോഴും ആർക്കും കഴിയില്ല. അത് പ്രവാചകന്റെ മുടിയാണെങ്കിൽ ആ ക്യൂവിൽ എന്റെ സ്ഥാനം ഒന്നാമതായി ഉറപ്പിക്കണമെന്ന് പറഞ്ഞിരുന്ന ആളുകൾ അത് പ്രവാചകന്റെ മുടിയല്ലെന്ന് പറഞ്ഞപ്പോ കാസർഗോട്ട് നിന്ന് കന്യാകുമാരിയിലേക്ക് ജാഥ നടത്താനോ പ്രതിഷേധം നടത്താനോ നവോത്ഥാനത്തിന് വേണ്ടി തയ്യാറാകുന്നത് ഈ സമൂഹം ലജ്ജയോടെ കാണേണ്ടി വരുന്നു. പേരുകൊണ്ട് മാത്രം നവോത്ഥാനം
വല്ലാത്തൊരു ദുഃഖമാണ്. ഞാൻ സൂചിപ്പിക്കുന്ന ആത്മീയതയിലെ ശൂന്യത ഇന്ന് അതിശക്തമായി നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇവിടെയും മനുഷ്യന് ആത്മീയ ദാഹമുണ്ട്. പക്ഷേ ആ ദാഹത്തെ ശരിയായി പൂർത്തീകരിക്കാൻ കഴിയാവുന്ന പരിഹാരങ്ങളെ കൊടുക്കാൻ കഴിയുന്നില്ല. സാംസ്കാരികമായ അടിമത്തവും ആത്മീയമായ ശൂന്യതയും അനുഭവിക്കുന്ന പുതിയ കാലത്തെ മനുഷ്യൻ മൂന്നാമതായി അവൻ വരുന്നത് അവന്റെ ഇന്റലക്ച്വൽ അപ്പോർമെന്റാണ്. ഭൗതികമായി ഏറ്റവും ഉന്നത വിധാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന മനുഷ്യൻ എന്നതിന് കൂടുതൽ തെളിവൊന്നും പറയേണ്ടതില്ല. മനുഷ്യൻ ഇന്ന് ചൊവ്വയിലേക്കുള്ള യാത്രയില്ല. ചൊവ്വയിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകൾ ആരൊക്കെയാണ് എന്ന് അന്വേഷിച്ച് പരസ്യം കൊടുത്ത കൂട്ടത്തിൽ മലയാളികൾ വരെ ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തു. കുറെ ആളുകൾ ചൊവ്വയിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയും ഭൂമി മടുത്തെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. അതൊരു തമാശയല്ല. മനുഷ്യന്റെ ബുദ്ധി അത്രയധികം വളർന്ന് വികസിച്ചിട്ടുണ്ട് എന്നതാണ് അതിന്റെ അർത്ഥം. യുഗാന്തരങ്ങളിലേക്ക് പടർന്ന് പങ്കയിച്ചു കളയാൻ കഴിയാവുന്ന വിധത്തിൽ അപാര സാധ്യതകളെ മനുഷ്യന്റെ ബുദ്ധി തേടിയിട്ടുണ്ട് എന്നത് ഏതൊരു ചെറിയ കുട്ടിക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ആ ബുദ്ധി എത്രമേലും വളർച്ച പ്രാപിച്ചിട്ടുണ്ടെങ്കിലും ശരി, മനുഷ്യന് ശരിയായി തിരിച്ചറിയാതെ പോവുകയാണ്. അതുകൊണ്ടാണ് വിജ്ഞരായ ആളുകൾ, അറിവുള്ള ആളുകൾ പലപ്പോഴും തീരെ അറിയില്ലാത്ത, അക്ഷരാഭ്യാസമില്ലാത്ത അജ്ഞാതകാലത്തെ ആളുകൾക്ക് പറയാൻ പറ്റാത്ത ആളുകൾക്ക് പോലും ചിരപരിചിതമായ ധാർമ്മികതയെ കൈമോശം വന്നവരായി ജീവിക്കുന്നത്. ബുദ്ധി വളരുന്നു, പക്ഷെ ആ ബുദ്ധി വളരുന്നിടത്ത് അവന് ലഭ്യമാകേണ്ട എന്തോ ഒന്ന് നഷ്ടമായിട്ടുണ്ട് എന്നത് മനുഷ്യൻ പറയുകയാണ്. സംസ്കാരം അധികരിക്കുന്നു. ആ സംസ്കാരം അധികരിക്കുമ്പോ അവന് ലഭിക്കേണ്ട എന്തോ ഒന്ന് ചോർന്നു പോയിരിക്കുന്നു. ആത്മീയത അധികരിക്കുന്നു. ആ ആത്മീയത അധികരിക്കുന്നിടത്ത് അവന് ലഭ്യമാകേണ്ട എന്തോ ഒന്ന് ശൂന്യമായി കിടക്കുന്നു. നാലാമത്തേത് ഓർഗാനിസം ഓറിയന്റഡായ ഒരു സമൂഹമാണ് ഇന്നത്തെ മനുഷ്യൻ. പണ്ടൊന്നും നമ്മുടെ കയ്യിൽ ഒരു യന്ത്രം കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് ആലോചിക്കാൻ കഴിയില്ല. ഒരു വാച്ച് കണ്ടുപിടിച്ച സമയത്ത് വാച്ചൊന്നും കയ്യിൽ കെട്ടുക എന്ന് പറയുന്നതിന്റെ അസ്വാഭാവികതയെ എത്രയാളുകൾ ചർച്ച ചെയ്തത്. എന്റെ ശരീരത്തിൽ ഒരു ഉപകരണത്തെ കെട്ടിബന്ധിക്കുമ്പോഴുണ്ടാകുന്ന അപകടത്തെ നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. മൊബൈൽ ഫോൺ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വാങ്ങിയ പെന്നെന്ന് കയ്യിൽ പിടിക്കാൻ പോലും നമുക്ക് അസ്വസ്ഥതയാണ് അല്ലേ. ഈ പെന്ന് എവിടെയെങ്കിലും ഒന്ന് കെട്ടിബന്ധിക്കാതെ സ്വതന്ത്രമായ കൈയല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഇന്നോ ഇരു കൈകളിലും നീളത്തിലുള്ള സ്മാർട്ട് ഫോണുകളാണ്. പാൻറിന്റെ ഇരു ദീശകളിലും പെട്ടെന്ന് വിളിക്കാൻ കഴിയാവുന്ന ചെറിയ നാടൻ ഫോണുകളാണ്. ഇങ്ങനെയൊക്കെ ഓർഗാനിസം ഓറിയന്റഡായ ഒരു സമൂഹം. ഉപകരണങ്ങളുടെ മ്യൂസിയമാണ് നമ്മുടെയൊക്കെ വീടുകൾ. ഉപയോഗത്തിന് വേണ്ടി ആയിക്കൊള്ളണമെന്നില്ല, അലങ്കാരത്തിന് വേണ്ടിയാകാം. മഹാമേളകൾ ഉത്സവമൂർത്തയായി സമ്മാനിക്കുന്ന സന്ദർഭത്തിൽ ക്യൂ നിന്നിട്ടെങ്കിലും വീടുകളിലെ ഉപകരണങ്ങളുടെ ഉത്സവം നടത്താൻ ആഗ്രഹിക്കുന്ന മലയാളിയുടെ പുതിയ സംസ്കാരത്തെയാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. 10 രൂപയ്ക്ക് കിട്ടേണ്ട ഒരു സാധനം 15 രൂപയ്ക്ക് വിൽക്കേണ്ടതിന് പകരം 20 രൂപ കൂട്ടി പറഞ്ഞ് 10 രൂപ നിങ്ങൾക്ക് കൂപ്പണായി നൽകാം എന്ന് പറയുമ്പോഴേക്ക് ക്യൂ നിൽക്കാൻ മത്സരിക്കുന്ന മലയാളിയുടെ ഉപകരണ സംസ്കാരത്തെയാണ്, ഉപഭോഗ സംസ്കാരത്തെയാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. പുതിയ വളരുന്ന തലമുറയുടെ എല്ലാ അവയവങ്ങളിലേക്കും അവനവന് ഉപകരണങ്ങൾ വെച്ച് കെട്ടിയിട്ടുണ്ട്. ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾ പരസ്പരം സംസാരിക്കുന്നില്ല. കാരണം സംസാരിക്കാനുള്ള എല്ലാ പഴുതുകളും ഉപകരണങ്ങൾ അടച്ചു വെച്ചു.
കേൾക്കാൻ കഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ ചെവിയിൽ ഉപകരണത്തെ തിരികെ വെച്ചു. പറയാൻ കഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ നാവിലൂടെ സംസാരിച്ചു കൊണ്ടിരുന്നു. ഒരേ സമയത്ത് വാഹനം ഓടിക്കുകയും അതേ സമയത്ത് ടി വി കാണുകയും അതേ സമയത്ത് മൊബൈൽ ഫോണിൽ സംസാരിക്കുകയും ചെയ്യുന്ന മൂന്ന് തരത്തിലുള്ള ജോലി ഒരുപോലെ ചെയ്യാൻ ശീലിച്ചുകൊണ്ടിരിക്കുന്ന മലയാളിയെ നമുക്ക് പരിചയപ്പെടാൻ കഴിയുന്നുണ്ട്. ചെറിയ ആള് മുതൽ വലിയ ആള് വരെ ഈ ഉപകരണങ്ങളുടെ മഹാമേളയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉപരിതല മർമ്മ പ്രധാനമായ ആന്തരികാവസ്ഥ പ്രധാനമല്ലാത്ത ഓർഗാനിസം ഓറിയന്റഡ് ആയ ഒരു സമൂഹത്തെ ഇക്കിളിപ്പെടുത്തുന്ന ഗാനങ്ങളിലൂടെ ഇരമ്പി വരുന്ന ശബ്ദങ്ങളിലൂടെ ചകുല ഘട്ടം നടത്തുന്ന യുവതലമുറയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അടിസ്ഥാനപരമായ നാല് അപകടാവസ്ഥയെ അത് ഗുണപരമായി വരുന്നതുണ്ട്, ആ ഗുണപരമായി വരുന്നതിൽ തന്നെ തിന്മയായി വരുന്ന ഭാഗവുമുണ്ട്. ഈ നാല് വിഷയങ്ങളെ നേർക്കുനേരെ നോക്കിക്കാണുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട് അവനെ വിമോചിപ്പിക്കാൻ എന്നത് ഒരു പ്രശ്നമാണ്. പരിഹാരം വേണം എന്ന് അഭിപ്രായപ്പെടുന്നവർ ധാരാളമാണ്. പക്ഷെ എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുക? പെങ്ങളെ തിരിച്ചറിയാതെ നടക്കുന്ന ഒരു സമൂഹത്തിലേക്ക് ലിബറലിസത്തിന്റെയോ ഹ്യൂമനിസത്തിന്റെയോ ഫെമിനിസത്തിന്റെയോ ആശയങ്ങൾ നൽകുക വഴി എരിതീയിൽ എണ്ണയൊഴിക്കുകയാണ് ചെയ്യുക. ധാർമ്മികത കൈമോശം വന്നുപോയ ഒരു സമൂഹത്തിലേക്ക് ധാർമ്മികതയുടെ ആശയങ്ങൾ ധാരാളമായി പറയുന്ന മതം മാറ്റി നിർത്തി മറ്റൊരു ആശയത്തെ കൊണ്ടുപോകുമ്പോൾ ഒരു തീപ്പൊലി വീണാൽ വെടിമരുന്ന് ശാല പോലെ ആളിക്കത്താവുന്ന പ്രതീതിയായിരിക്കും അധാർമ്മികതയുടെ രംഗത്തവർക്കാവുക. ഇവിടെ ആർക്കാണ് പരിഹാരം നിശ്ചയിക്കാൻ കഴിയുക? മനുഷ്യന് മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യമല്ല. ഒരു കള്ളന് ആ കള്ളനെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ ഒരു സിദ്ധാന്തം ഉണ്ടാക്കാൻ കഴിയില്ല. ഒരു വാണിഭക്കാരന് അവനെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ ഒരു സന്ദേശം രൂപീകരിക്കാൻ കഴിയില്ല. ന്യൂനതയുള്ള ഒരാൾക്ക് ആ ന്യൂനതയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താനുള്ള ഒരാശയത്തെ ഉണ്ടാക്കാൻ കഴിയില്ല എന്നത് തത്വശാസ്ത്രമാണ്, അത് ഫിലോസഫിയാണ്. എന്തുകൊണ്ട്? അവൻ അവന്റെ ന്യൂനതയെ മറച്ചു വെച്ചുകൊണ്ടോ അവൻ അവന്റെ ന്യൂനതയെ ന്യായീകരിച്ചുകൊണ്ടോ അവൻ അവന്റെ ന്യൂനതയെ സ്വാംശീകരിച്ചുകൊണ്ടോ മാത്രമായിരിക്കും പുതിയൊരാശയത്തെ ഉണ്ടാക്കുക. മനുഷ്യൻ ജനിക്കുന്നത് അധമനായിട്ടല്ല, മനുഷ്യൻ വളരുന്നത് അധമനായിട്ടല്ല, മനുഷ്യന്റെ ജീവിത ക്രമവും അധമനായിട്ടല്ല, മനുഷ്യന്റെ ശാരീരിക ഘടനയും അധമാവസ്ഥയിലല്ല. കണ്ണ് കണ്ണിന്റെ ധർമ്മം നിർവഹിക്കുമ്പോൾ ഏറ്റവും നല്ല പ്രകൃതമാണ്. ചെവി ചെവിയുടെ ധർമ്മം നിർവഹിക്കുമ്പോൾ ഏറ്റവും നല്ല പ്രകൃതമാണ്. ശരീരത്തിന്റെ ദഹന വ്യവസ്ഥ, പ്രത്യുത്പാദന വ്യവസ്ഥ, നാഡീ വ്യവസ്ഥ, അസ്ഥി വ്യവസ്ഥ തുടങ്ങിയിട്ടുള്ള വിവിധ സിസ്റ്റം, അനാട്ടമിക്കൽ സിസ്റ്റം, വിവിധ ജൈവ സംവിധാനങ്ങളിൽ ഒട്ടും ന്യൂനതയില്ലാത്ത സംവിധാനിച്ചവരാണ് സർവശക്തനായ പടച്ചതുപ്പുരാൻ. അത്തനക്കുന്നശയിൽ എല്ലാത്തിനെയും അന്യൂനമായി പടച്ചു വെച്ച പടച്ചതുപ്പുരാൻ. മനുഷ്യനെന്ന് പറയുന്ന നമ്മുടെ ശാരീരികമായ സംവിധാനങ്ങളിൽ ന്യൂനതയില്ലാതെയാണ് പടച്ചതുപ്പുരാൻ സംവിധാനിച്ചത്. അള്ളാഹു സംവിധാനിച്ചത് ആ അഹ്സന തത്വീമിലാണ് മനുഷ്യൻ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത്, മനുഷ്യൻ വളരുന്നത്, മനുഷ്യൻ വികസിക്കുന്നത്. പക്ഷേ ആ ശരീരത്തെ അത്രമേൽ കൃത്യതയോടെ അത്രമേൽ വ്യക്തതയോടെ സംവിധാനിച്ചു വെച്ച പടച്ച തമ്പുരാന് അവന്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സന്ദേശങ്ങൾ വ്യക്തതയോടെ കൃത്യതയോടെ വ്യവസ്ഥാപിതത്വത്തോടെ നിർവഹിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് യഥാർത്ഥത്തിൽ കപടതയാണ്, അല്ലെങ്കിൽ കപടത അഭിനയിക്കലാണ്. മനുഷ്യന്റെ ശരീരത്തെ സംവിധാനിച്ചിട്ടുള്ള സംവിധായകന്, മനുഷ്യന്റെ ശരീരഘടനയെ സംവിധാനിച്ചിട്ടുള്ള സിദ്ധാവിന് ആ ശരീരത്തെ പ്രതിനിധീകരിക്കുന്ന മസ്തിഷ്കത്തെയും മനസ്സിനെയും സംശുദ്ധീകരിക്കാനുള്ള ആശയത്തെ ഉണ്ടാക്കാൻ സാധ്യമല്ലെന്ന് പറയുന്നതോ, അല്ലെങ്കിൽ മനസ്സിനെയും മസ്തിഷ്കത്തെയും സംസ്കരിക്കാനും സംസ്കാര സമ്പന്നമാക്കാനും ക്രമീകരിച്ചിട്ടുള്ള ആശയങ്ങൾ ശരിയല്ലെന്ന് പറയുന്നതോ തീർച്ചയായും വിഡ്ഢിത്തമാണ്.
തീർച്ചയായും കിട്ടിത്തോളാം. അതുകൊണ്ട് മനുഷ്യനെ ആരാണോ സൃഷ്ടിച്ചത് ആ സിദ്ധാന്തത്തിന് മാത്രമേ മനുഷ്യന്റെ മസ്തിഷ്കത്തെയും മനസ്സിനെയും സംസ്കരിക്കാനുള്ള ശരിയായ മാനവി ശരിയായ സംവിധാനങ്ങൾ നിർവചിക്കാൻ കഴിയൂ. മറ്റൊന്നിനും കഴിയില്ല, മറ്റൊന്നിനും കഴിയില്ല, ശാസ്ത്രത്തിനും സാധ്യമല്ല. ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും വിദഗ്ധരായ ഒരു ഗൈനക്കോളജിസ്റ്റിനോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, അനാട്ടമിയുടെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ വ്യഭിചാരത്തെയും വിവാഹബന്ധത്തെയും നോക്കിയിരിക്കുന്ന എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നോ? ഒന്നുമില്ല, ഒന്നുമില്ല. അനാട്ടമിക്ക് അത് പറയാൻ കഴിയില്ല. ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ള ശരീര സമ്പർക്കത്തിന്റെ ഏതെങ്കിലും ഒരു വ്യത്യാസം വ്യഭിചാരത്തിലോ വിവാഹബന്ധത്തിലോ നിർവചിക്കാൻ അനാട്ടമിക്ക് കഴിയില്ല, ഫിസിയോളജിക്ക് കഴിയില്ല. രണ്ടു ശരീരങ്ങൾ തമ്മിലുള്ള സമ്പർക്കത്തിനപ്പുറത്ത് ഒന്നു ശരീരം തെറ്റ് എന്ന് പറയാൻ ആരാണ് മനുഷ്യനെ പഠിപ്പിച്ചത്? എനിക്ക് ദാഹിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കണം. ആ വെള്ളം വെള്ളം വെള്ളമായാൽ മാത്രം പോരാ, വിഹിതമാകണം, വിശുദ്ധമാകണമെന്ന് ആരാണ് മനുഷ്യനെ പഠിപ്പിച്ചത്? എന്റെ ഭൂമിയിൽ വെള്ളം കുടിച്ചാൽ എന്റെ ദാഹം ശമിക്കും, എന്റെ അയൽവാസികളെ തെങ്ങിയിലെന്ന് എന്റെ ഭൂമിയിലേക്ക് എന്റെ വളപ്പിലേക്ക് വീണ ഇളനീരിലുള്ള വെള്ളം കുടിച്ചാലും എന്റെ ദാഹം ശമിക്കും. ഈ രണ്ട് വെള്ളം കുടിക്കുന്നതും ശരി തെറ്റി എന്ന് നിർവചിക്കാൻ ഏതു ശാസ്ത്രത്തിനാണ് കഴിയുക? ഏത് തത്വശാസ്ത്രത്തിനാണ് കഴിയുക? ആർക്കും കഴിയില്ല, ആർക്കും സാധ്യമല്ല. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ കൂടുതലായി ഉദാഹരിക്കുന്നില്ല. മനുഷ്യനിടപഴകുന്ന വിവിധങ്ങളായ രംഗങ്ങളിൽ ശരി തെറ്റുകൾ നിർവചിക്കാൻ ശാസ്ത്രത്തിന് കഴിയില്ല, മനുഷ്യരുടെ പ്രത്യേക ശാസ്ത്രങ്ങൾക്കും കഴിയില്ല, ലബോറട്ടറികൾക്കും സാധ്യമല്ല, ഗവേഷണങ്ങൾക്കും കഴിയില്ല. എന്റെ പെങ്ങളും പെണ്ണാണ്, എന്റെ ഭാര്യയും പെണ്ണാണ്. സ്ത്രീ എന്ന് പറയുന്ന ആ പദാവലി ആ പദത്തിൽ ഈ രണ്ടുപേരുടെയും സ്ഥാനം തുല്യമാണ്. പക്ഷേ ഒന്ന് പെങ്ങളായും മറ്റൊന്ന് ഭാര്യയായും വേർതിരിച്ച് മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള പദാവലിയെ സംവിധാനിക്കാൻ സാംസ്കാരിക നായകർക്കും കഴിയില്ല. ഒരു സംസ്കാരത്തിനും സാധ്യമല്ല. അതെങ്ങനെയാണ് മനുഷ്യർ പഠിച്ചെടുത്തത്? നാൽക്കാലികളില്ലാത്ത ഇണജന്തുക്കൾക്കില്ലാത്ത പക്ഷികൾക്കില്ലാത്ത മൃഗങ്ങൾക്കില്ലാത്ത പ്രാണികൾക്കില്ലാത്ത ഈ നൈതിക ബോധത്തെ ജന്മവാസനയായി മനുഷ്യരിൽ സംവിധാനിച്ചത് ആരാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് മതത്തിന്റെ പ്രസക്തിയും മതദർശനങ്ങളുടെ പ്രായോഗികളെയും മനുഷ്യന് മനസ്സിലാവുക. അതുകൊണ്ട് മനുഷ്യനെ നന്നാക്കാൻ ആരാണോ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ സിദ്ധാവിന് മാത്രമേ സാധിക്കൂ. ആൽബർട്ട് ഐൻസ്റ്റീൻ എംസിസ്വർണ്ണ സൂത്രവാക്യം കണ്ടുപിടിച്ചു. ഊർജ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് കണ്ടെത്തിയത്. പക്ഷേ ആ ഐൻസ്റ്റീന്റെ അതേ സൂത്രവാക്യം തന്നെയാണ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ സമഹാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നിർമ്മാണാത്മകതയ്ക്ക് വേണ്ടി കണ്ടെത്തിയ ഒരു സൂത്രവാക്യത്തെ സംസ്കാരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. മനുഷ്യൻ കണ്ടുപിടിക്കുന്ന രാശിയത്തെ രണ്ടു തരത്തിലും മനുഷ്യൻ ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മതത്തിന്റെ പ്രസക്തി അവിടെയാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ നന്നാക്കാൻ ഒരു മറുമരുന്ന് മതത്തിന് മാത്രമേ കഴിയൂ. ആ മതം പരിചയപ്പെടുത്തുന്ന ഏതേലും നന്മകളും യുഗാന്തരങ്ങളും യുഗങ്ങളും നൂറ്റാണ്ടുകളും തിരിച്ചും മറിച്ചും നമ്മുടെ നാട്ടിൽ വളർന്നു വലുതായിട്ടും ശബരിമ പറ്റാതെ നിലകൊള്ളുന്നത് യഥാർത്ഥത്തിൽ അതുമാത്രമാണ്. മനുഷ്യന് ഓപ്പറേഷന് വിധേയമായിട്ട് പോലും നീക്കാൻ കഴിയാത്ത മനുഷ്യന്റെ ശരീരത്തിലെ ഒരു അടയാളമാണ് പൊക്കിൾപൊടി. വെട്ടിമാറ്റി ഒഴിവാക്കുകയല്ല,
കഷ്ണിച്ച് ഒഴിവാക്കുകയല്ലാതെ ആ അടയാളത്തെ മാറ്റാൻ ലോകത്ത് ആർക്കും കഴിയില്ല. ഒരു മനുഷ്യൻ അവന്റെ മാതാവുമായുള്ള ബന്ധത്തിന്റെ മുദ്രയാണ് പൊക്കിൽപ്പൊടി എന്ന് പറയുന്നത്. മനുഷ്യന്റെ ആദിമ താവളമായ ഗർഭഗ്രഹവുമായി മനുഷ്യനെ ബന്ധപ്പെടുത്തുന്ന മാതാവിന്റെ അതിരടയാളമാണ് മുദ്രയാണ് പൊക്കിൽപ്പൊടി എന്ന് പറയുന്നത്. ആ പൊക്കിൽപ്പൊടി ബന്ധം പോലും മതത്തിനോട് മതത്തിന്റെ ആശയത്തോട് ഒരു മനുഷ്യനെ വെച്ചു പുലർത്താൻ സാധ്യമാകാതെ വരുമ്പോഴാണ് മാനവികതയുടെ ദുരന്തം ഉണ്ടാവുക. ഞാൻ പറയുന്നത് മനുഷ്യനെ സംസ്കരിക്കാൻ മനുഷ്യനെ കഴിയാതെ വരുന്നു, മനുഷ്യ തമ്മിലെ പ്രത്യേക ശാസ്ത്രങ്ങൾക്ക് സാധ്യമാകാതെ വരുന്നു, മനുഷ്യപ്രവർത്ത വചനങ്ങൾക്ക് സാധ്യമാകാതെ വരുന്നു. അവിടെ വിജയിക്കുന്നത് മതം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ മതം ഒരുപാടുണ്ട്. ആ മതം ഏതാണ് ശരിയാവുക? ഏത് മതത്തിലാണ് മനുഷ്യനെ നന്നാക്കാൻ കഴിയുക? മതം എന്ന് പറയുന്നത് കുറെ ആളുകൾ കൂടി ചേർന്നുണ്ടാക്കിയിട്ടുള്ള ആശയത്തിന്റെ പേരല്ല. ഋഷിമുഖ്യന്മാരോ മതത്തിന്റെ ആചാര്യന്മാരോ ആദരിക്കപ്പെടേണ്ട പണ്ഡിതന്മാരോ മുശാവറ കൂടി ഉണ്ടാക്കിയ ചർച്ച ചെയ്തുണ്ടാക്കിയ സുന്ദരാലോചന കൂടി ഉണ്ടാക്കിയിട്ടുള്ള ആശയത്തിനെയല്ല മതം എന്ന് വിളിക്കേണ്ടത്. മറിച്ച് ആകാശവും ഭൂമിയും തമ്മിൽ ബന്ധമുള്ള ആശയത്തിനെയാണ് മതം എന്ന് വിളിക്കുക. ഏതാണ് ആകാശത്തിനപ്പുറത്ത് സിംഹാസനസ്ഥനായ പടച്ചതമ്പുരാൻ സിദ്ധാവ് പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥത്തിലൂടെ മനുഷ്യർക്ക് പ്രദാനം ചെയ്തിട്ടുള്ള ദൈവപ്രോക്ത വചനങ്ങളുടെ സമാഹാരമാണ് മതം എന്ന് വിളിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ പല മതങ്ങളുണ്ട്, ഞാൻ അവസാനിപ്പിക്കുന്നു. പല മതങ്ങളുണ്ട്. അഘോര മതവിശ്വാസികൾ എന്നൊരു മതമുണ്ട്, അഘോര മതത്തിന്റെ ആചാരങ്ങൾ ഏറ്റവും സഭ്യമായ ഈ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ പോലും പറയാൻ വിഷമമുള്ളതാണ്. ഗുരുദുരന്തവും വീഞ്ഞുമാണ് അഘോര മതവിശ്വാസികളുടെ പുണ്യജല. ഇതിനെ എങ്ങനെയാണ് മതമായി പരിചയപ്പെടുക, ദൈവിക മതമായി പരിചയപ്പെടുക? എനിക്ക് മോക്ഷം ലഭിക്കാൻ എന്റെ ബീജത്തിൽ നിന്നുണ്ടായ എന്റെ ഭാര്യയുടെ ഗർഭത്തിൽ പിറന്നെടുത്തിട്ടുള്ള എന്റെ വികാര വിചാരങ്ങൾ ചൊരിച്ചു നിൽക്കുന്ന ഒരു കുഞ്ഞിനെ ബലിയർപ്പിച്ചുകൊണ്ട് മാത്രമേ കഴിയൂ എന്ന് പരിചയപ്പെടുത്തുന്ന ദർശനത്തിന് എങ്ങനെയാണ് ദൈവിക മതം എന്ന് പറയാൻ കഴിയുക? വിവാഹം എന്ന് പറയുന്നത് നിശ്ചിതമാണ്. വിവാഹം ചെയ്യാതിരിക്കലാണ് ഏറ്റവും സ്ത്രീ എന്ന് പറയുന്നത് പ്രശ്നക്കാരിയാണ്. ആദിമ പ്രശ്നത്തിന്റെ ഉത്തരവാദിത്തം സ്ത്രീയാണ്. അതിനാൽ വിവാഹത്തിൽ നിന്ന് വിട്ടുനിന്ന് കുടുംബ സ്ഥാപനത്തെ അവഗണിക്കണമെന്ന് പറയുന്ന ഒരു ആശയത്തെ എങ്ങനെയാണ് മതാശയമായി പരിഗണിക്കുക? വിവാഹം പോലും നിശ്ചിതമാകുന്ന വിവാഹം പോലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതില്ല എന്ന് പറയുന്ന മതാശയങ്ങളുള്ള ഒരു സമൂഹത്തിലാണ് ഏതു സമയത്താണ് വിവാഹം കഴിക്കേണ്ടത് എന്ന് തീരുമാനമെടുക്കാൻ വേണ്ടി കൂടിയിട്ടില്ലാത്ത ലോകത്തെ പറ്റി കോലാഹലങ്ങൾ നടക്കുന്നത്. വിഷയം ഈ കോലാഹലങ്ങൾക്കൊടുവിൽ ഇന്ത്യയുടെ ചരിത്രം പോലും വായിക്കാൻ നമ്മൾ വിട്ടുപോകുന്നുണ്ട് എന്നത് ഒരു സത്യമാണ്. രാഷ്ട്രപിതാവ് ഏതു സമയത്താണ് വിവാഹം കഴിച്ചത് എന്ന അന്വേഷണം സാമാന്യമായിരിക്കുമോ? നിർവഹിക്കാൻ സാധ്യമാകുന്ന ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഇത്തരം വിവാദങ്ങൾക്ക് അത്ര ശക്തമായി ചൂടുപകരുകയില്ല എന്ന് വിനയാനുതമായി അഭിപ്രായപ്പെടണേ. അത് വേറെ വിഷയം. പക്ഷെ ഞാൻ സൂചിപ്പിക്കുന്നത് വിവാഹം പോലും നിശ്ചിതമാണെന്നും കുടുംബ സംവിധാനം അപകടമാണെന്നും കുടുംബഘടനയിലേക്ക് പോകാതിരിക്കുന്നതാണ് ദൈവികമായിട്ടുള്ള ഏറ്റവും നല്ല മോക്ഷത്തിനും കാരണമെന്നും പഠിപ്പിക്കുന്ന ഒരു മതത്തെ എങ്ങനെയാണ് ദൈവികമായി പരിചയപ്പെടുക? ദൈവികമതമായി പരിചയപ്പെടുക. മദ്യം മതത്തിന്റെ സംസാരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ വിശുദ്ധ പാനീയമായി പരിഗണിക്കുന്ന ജൈവശാസ്ത്രപരമായ
എന്ന് പറയുക. കഴിയില്ല. ദൈവികമായ പറയുന്നത് മനുഷ്യരെ ധാർമ്മികതയും മനുഷ്യരെ നന്മയും മനുഷ്യരെ തിന്മ വേർതിരിച്ചു കൊടുക്കാനുള്ള കഴിവ് പ്രദാനം ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ വരുമ്പോ ആ അന്വേഷണത്തിന്റെ അവസാന വാക്ക് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് ദൈവപ്രോക്ത വചനങ്ങളായി ലോകത്ത് വന്നിട്ടുള്ള ആശയങ്ങൾ എവിടെയുണ്ടോ ആ ആശയങ്ങൾ ഈ നൂറ്റാണ്ടുകളുടെ ഇളയാട്ടങ്ങളിലും ശബരിമലക്കാതെ നിലകൊള്ളുന്നുണ്ടോ എന്ന അന്വേഷണമാണ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു പദത്തിന്റെ പ്രസക്തിയെ പ്രായോഗികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു കുലമതത്തിന്റെയോ കുലദൈവ കുലാശയത്തിന്റെയോ വർഗമതത്തിന്റെയോ പേരല്ല എന്ന് കൂടി പറയട്ടെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മതം എന്ന് പറയുന്ന ആ ഭാഗം മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം സത്യസമ്പൂർണമാണ് എന്നതിന് സമൂഹത്തിൽ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. വിമർശനങ്ങൾ ആർക്കും ഉന്നയിക്കാം, നിരൂപണങ്ങൾ ആരുടെയും അവകാശമാണ്. വിമർശനങ്ങളുടെയും നിരൂപണങ്ങളുടെയും മുമ്പിൽ ഒരിക്കലും ഒരാദർശം തലകീഴായി പറയാൻ പാടില്ല, ഒരാദർശം പരാജയപ്പെട്ടു പോകാൻ പാടില്ല. ഒരു കാര്യം സത്യമാണെന്ന് വേർതിരിക്കാൻ ആവശ്യമായിട്ടുള്ള ശാസ്ത്രീയമായ സാമൂഹികമായ രാഷ്ട്രീയമായ ധാർമ്മികമായ മാനദണ്ഡങ്ങളിലൂടെ വർത്തമാനകാല സമൂഹത്തിൽ കാണുന്ന മതദർശനങ്ങളെ പരിചയപ്പെടാൻ നമുക്ക് കഴിയണം. അങ്ങനെ പരിചയപ്പെടുമ്പോ അപ്രമാദിത്തമുള്ള മതമേലി എന്ന് നമുക്ക് ഉത്തരം കിട്ടും, പ്രായോഗികമായ മതമേലി എന്ന് നമുക്ക് ഉത്തരം കിട്ടും, പ്രകൃതിയോട് താല്പര്യമുള്ള മതമേലി എന്ന് നമുക്ക് ഉത്തരം കിട്ടും, സാമൂഹിക ബന്ധിതമായ മതമേലി എന്നതിന്റെ ഉത്തരം നമുക്ക് കിട്ടും, സരളമായ ലളിതമായ മതമേലി എന്നതിന്റെ ഉത്തരം നമുക്ക് കിട്ടും. ബന്ധങ്ങളെയും പരസ്പര ബഹുമാനത്തെയും ഏറ്റവും പവിത്രമായി കാണുന്ന മതമേലി എന്നതിന്റെ ഉത്തരം നമുക്ക് കിട്ടും. നീതിയും സഹിഷ്ണുതയും കൃത്യമായി പഠിപ്പിക്കുന്ന മതമേലി എന്നതിന്റെ ഉത്തരം നമുക്ക് കിട്ടും. നന്മയെയും തിന്മയെയും വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള മാനദണ്ഡം കൃത്യമായി പറയുന്ന മതമേലി എന്നതിന്റെ ഉത്തരം നമുക്ക് കിട്ടും. സംഭവമേ ഒരു മനുഷ്യനെ മനുഷ്യത്വം പഠിപ്പിക്കുന്ന മനുഷ്യനാകേണ്ടുന്ന മതമേതാണ് സജീവമായി നിലകൊള്ളുന്നത് എന്നതിന്റെ ഉത്തരം ശരിയായി നമുക്ക് വായിക്കാൻ കഴിയും. വലഹു അസ്ലമാമി സദാവാതി വലഹു തൗഅന വകൽഹ വഇലൈഹി യുചഅവു. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു, ആകാശത്തിന്റെ വിഹായസിലൂടെ പായാടക്കുന്ന എങ്ങനെയാണ് പാടുന്നത്, എങ്ങനെയാണ് പറക്കുന്നത്? പതിനായിരക്കണക്കിന് കിലോമീറ്ററുകൾ ചിറകടിക്കാതെ ക്ഷീണം പ്രാപിക്കാതെ ദിശാ വ്യത്യാസമില്ലാതെ ദേശാന്തര ഗമനം നടത്തുന്ന ആട്ടിക്കണ്ടെന്ന പക്ഷി എങ്ങനെയാണ് രണ്ട് ധ്രുവങ്ങളിലേക്ക് ആട്ടിക്കണ്ടാവാത്ത ധ്രുവങ്ങളിലേക്ക് കിലോമീറ്ററുകളോളം താഴ്ന്നു മുന്നോട്ട് പോയത്? ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? കീഴ്പ്പെടുത്തപ്പെട്ടവരായി മാറുന്ന പക്ഷികളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എന്നൊക്കെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. ആരാണ് ആ പക്ഷികൾക്ക് ജീവിക്കാൻ ആവശ്യമായ സൗകര്യം നൽകിയത്? ആരെ മനുഷ്യങ്ങൾ മാതാവ് ജന്മം നൽകിയതിനു ശേഷം ഉടനടി കിലോമീറ്ററുകളോളം ദൂരമുള്ള സ്ഥലത്തേക്ക് യാത്ര പോയി പിന്നീട് പക്വതയാകുമ്പോ ഈ ആര മത്സ്യങ്ങൾ അമ്മയെ തേടി പോകുന്നു. ആരാണ് വഴി കാണിച്ചു കൊടുത്തത്? ഈ പ്രപഞ്ചത്തിൽ സൂര്യൻ ഉദിക്കുന്നു, ചന്ദ്രൻ പ്രവചിക്കുന്നു, നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നു, സർവചരാചരങ്ങളും പറന്ന് കൊണ്ടിരിക്കുന്നു, സസ്യലതാദികൾ കായ്ക്കുന്നു, പുഷ്പിക്കുന്നു, എല്ലാം അത്യന്തരമായി സംവിധാനിച്ചു കൊണ്ടിരിക്കുന്നു. ആ സംവിധാനിച്ചു കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾ കേടുപാടുകൾ കൂടാതെ വ്യവസ്ഥാപിതത്വത്തോടെ കൂടി മുന്നോട്ട് പോകുന്നു. എങ്ങനെയാണ്? ആരാണ് അവർക്ക് ദിശ പകർന്നത്? ആരാണ് അവർക്ക് സൗകര്യം നൽകിയത്? ആരാണ് അവർക്ക് മാർഗദർശനം നൽകിയത്? ആരാണ് അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത്? വലഹു അസ്ലമ മൗഫി സദാവാതി വലഹു. ആകാശഭൂമികളിലുള്ള സർവ്വചരാചരങ്ങളും ആ ചരാചരങ്ങളുടെ സിദ്ധാന്തിനെ ഐച്ഛികമായോ സ്വമേധയാ അല്ലെങ്കിൽ നിർബന്ധമായോ വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു. അല്ല, മനുഷ്യ നിന്റെ കണ്ണ് ചലിക്കുന്നത്, നിന്റെ കണ്ണു കാണുന്നത്, നിന്റെ ചെവി കേൾക്കുന്നത്, നിന്റെ മസ്തിഷ്കം ചിന്തിക്കുന്നത്, നിന്റെ മനസ്സ് വിചാരിക്കുന്നത്, നിന്റെ കൈ ചലിക്കുന്നത്, നിന്റെ കാല് പ്രവർത്തനക്ഷമമാകുന്നത്, നിന്റെ ശരീരത്തിലെ ദഹനദോഷ
Assalamualaikum warahmatullahi wabarakatuh.